ചില സിനിമകൾ ഏതെങ്കിലും ഒരു നടന്റെയോ ഡയറക്ടറിന്റെയോ പേരിലല്ലാതെ ജനങ്ങളുടെ സ്വന്തം എന്ന രീതിയിൽ ഇറങ്ങാറുണ്ട്. ബുക്ക് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ് ചെയ്തുള്ള സിനിമകൾക്കൊക്കെയാണ് ഇങ്ങനെയൊരു പ്രിവിലേജ് കിട്ടുക. തമിഴിൽ പൊന്നിയിൻ സെൽവൻ, മലയാളത്തിൽ 2018 റിലീസിന് മുന്നേ ഈ രീതിയിൽ ഓളം സൃഷ്ടിച്ച സിനിമകളാണ്. ആ ശ്രേണിയിൽപ്പെട്ട സിനിമയാണ് ആടുജീവിതം. പൃഥ്വിരാജ് അല്ലെങ്കിൽ ബ്ലസ്സി എന്നീ പേരുകൾക്കപ്പുറം ആ നോവലിലെ നജീബ് അനുഭവിച്ച കാര്യങ്ങൾ ഒരു സിനിമയായി കാണാൻ സാധിക്കും എന്ന ആകാംക്ഷ ഒരുവിധം എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇത്രയും വലിയ പ്രൊമോഷൻ ചെയ്ത സിനിമ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. AR റഹ്മാൻ ഓഡിയോ ലോഞ്ച് നടത്തുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, മറ്റു ഇൻഡസ്ട്രിയിൽ പോലും പ്രൊമോഷൻസ് അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ പൃഥ്വിരാജും ബ്ലസ്സിയും എല്ലാ സ്ഥലത്തും പോയി പ്രസ് മീറ്റും ഇന്റർവ്യൂസും കൊടുക്കുന്നു. റസൂൽ പൂക്കുട്ടി മുതൽ താഴോട്ടുള്ള സകല ടെക്നീഷ്യൻസും ഇന്റർവ്യൂസ് കൊടുക്കുന്നത് പോരാഞ്ഞ് റിയൽ നജീബ് പോലും 20 ഇന്റർവ്യൂസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും ആടുജീവിതത്തിന് കിട്ടുന്ന പ്രൊമോഷന്റെ വ്യാപ്തി. ഏകദേശം 3 ആടുജീവിതം ടീം ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വലിയ വിതരണ കമ്പനികളാണ് സിനിമ ഇറക്കുന്നത്. 16 കഷ്ടപ്പാട് എന്നതിൽ തുടങ്ങി ഓസ്കാർ വരെയുള്ള പരസ്യവാക്യങ്ങളിലൂടെ വളരെയധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലെവൽ ഒരു ഹൈപ്പ് മറ്റൊരു മലയാള സിനിമയ്ക്ക് ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒടിയന് മാത്രമായിരിക്കും. അത് പക്ഷെ കേരളത്തിന് വെളിയിൽ ചർച്ച ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും ഹൈപ്പുള്ള സിനിമയാണ് ആടുജീവിതം. ആ ഹൈപ്പിനെ മറികടന്ന് എക്സ്ട്രീം പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടണമെന്നും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാകുന്ന സിനിമയായിരിക്കണം ആടുജീവിതമെന്നും പ്രേക്ഷകർ വല്ലാതെ ആഗ്രഹിക്കുന്നു. പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്ന് എന്നല്ല, അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മിക്ക സെന്ററുകളിലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ മാത്രം കണക്കെടുത്താൽ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതിനോടകം 2.5 crore നേടിക്കഴിഞ്ഞു. ആദ്യ ഷോയ്ക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി ശേഷിക്കുന്നതിനാൽ ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ ഇതിലും മുകളിൽ പോകുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല ഇതര ഭാഷാ പതിപ്പുകളുടെ ബുക്കിംഗ് മറ്റ് സംസ്ഥാനങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. വിദേശ മാർക്കറ്റുകളിലും മികച്ച സ്ക്രീൻ കൌണ്ടുമായാണ് ചിത്രമെത്തുന്നത്. ആദ്യ ദിനം പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തന്നെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ചിത്രമായാണ് ആടുജീവിതം വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും ആശംസകൾ നേരുന്നു.